കലാ സ്നേഹികളെ, കലവില കലാനിലയം അവതരിപ്പിക്കുന്ന ഒരു അഡാർ റീയൂണിയൻ. എല്ലാരും വന്നല്ലേ റീയൂണിയൻ എന്നൊക്കെ പറഞ്ഞ എന്തൊരു ബഹളമായിരുന്നു വാട്സാപ്പിൽ. പരിപാടി തുടങ്ങാൻ നേരത്തോ ആരും കാണില്ല. അതെ, എനിക്കാണെങ്കിൽ സൊസൈറ്റിയിൽ നിന്ന് മീറ്റിംഗ് ഉള്ളതായിരുന്നു, അതും പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. ശാലിന ഇപ്പോഴും സൊസൈറ്റിയിലൊക്കെ പോകാറുണ്ടോ? അവിടെ പ്രസിഡന്റിന്റെ സീനല്ലേ? ഓ, അതാണ് പ്രസിഡന്റൊക്കെ ഇപ്പൊ സീന ആയിരിക്കാം. പക്ഷേ സഞ്ജു, ഞാനില്ലാതെ അവിടെ ഒരു ചുക്കും നടക്കില്ല. ശരിക്കും? അതായത് അവിടുത്തെ മെമ്പേഴ്സിന് ഇപ്പോഴും അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഞാനല്ല പ്രസിഡന്റ് എന്ന്. ആ സീനിനെ പറ്റി പറയാനാൽ ഞാൻ ഒരു കാര്യം പറയാം, 10-ാം ക്ലാസ്സിൽ പൊട്ടിയതാണ്. ഓ മൈ ഗോഡ്! അത് പറഞ്ഞപ്പോഴാ ഒരിക്കൽ നമ്മുടെ മീറ്റിംഗിൽ അവളോടൊരു ലെറ്റർ എഴുതാൻ ഞാൻ പറഞ്ഞു. അപ്പോൾ റെസ്പെക്റ്റഡ് എഴുതുവാണേ ഹസ്ബൻഡ് റഷ്യയിൽ നിന്ന് വാങ്ങിച്ചിട്ട് വന്നതാണ്. ഓ, ഇതെന്ന് നൂലൊക്കെ പൊന്തിട്ടുണ്ടല്ലോ. ഇത് റഷ്യൻ ഫാഷനാണ്, നൂൽ പൊന്തുന്നു മാഡം. ഓ, റഷ്യയിലേക്ക് മാതാമാര് സാരി ആയിരിക്കും എടുക്കുന്നത്. ഓ വൗ, നിന്റെ ഗൗൺ കളർ നല്ല ഭംഗിയുണ്ട്. ഇതെവിടുന്ന? ഈ കല്ലിനൊക്കെ പറയുകയാണെങ്കിൽ അതൊരു വലിയ കഥയാ. ഓ ആണോ, എന്നാ പറയണം. എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട്, നിന്റെ പോലെ പണിയൊന്നും ഇല്ലാതിരിക്കുമല്ലോ. നിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം എൻജി റോഡിൽ ഒരു പയ്യന്റെ കൂടെ കണ്ടല്ലോ. ആരാത്? അതെന്റെ ഹസ്ബൻഡ്. ഹസ്ബൻഡോ? ആ, അത് സഞ്ജുവിന് അറിയില്ല. ശാലിയുടെ ഹസ്ബൻഡിന് ശാലിയേക്കാൾ പ്രായം കുറവാ. കണ്ടാൽ മോനാണെന്നേ പറയൂ. സീനയുടെ ഹസ്ബൻഡോ റഷ്യയിലാണോ? അയ്യോ, എത്ര ഹസ്ബൻഡ് എന്ന് ചോദിക്കും. ആണോ? അപ്പൊ എത്ര കിട്ടി? സീന എത്ര കല്യാണം കഴിഞ്ഞു? രണ്ടോ മൂന്നോ അതോ നാലോ? അവളെ, അവൾക്ക് വീട്ടുജോലിയൊന്നും തീർക്കാൻ പറ്റാഞ്ഞിട്ട് ആഴ്ചയിലാഴ്ചയിൽ കല്യാണം കഴിക്കലാ പണി. സഞ്ജു, റീയൂണിയൻ എല്ലാരും എത്തിയോ? കൊണ്ട് കൊണ്ട്. അല്ല, ഷാലിനി സിനിമയിലൊക്കെ എടുത്തു എന്നൊരു റൂമർ കേട്ടല്ലോ. ഓ സഞ്ജു, ഒന്നും വാ, അതൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാ. എന്നെ മമ്മൂക്കാന്റെ സിനിമയിലായിരുന്നെ. മമ്മൂക്കാന്? മമ്മൂക്കയോ? മമ്മൂക്കയുടെ അമ്മയായിട്ടായിരിക്കും. അമ്മയായിട്ടൊന്നുമല്ല, സെക്കൻഡ് ഹീറോ ആയിട്ട്. സെക്കൻഡ്? അതെ, സെക്കൻഡ് ഹീറോയിൻ. 2 സെക്കൻഡ് സ്ക്രീനിൽ കണ്ടു. അതെ, ഞാൻ കുറച്ച് നാളെ ചോദിക്കണം എന്ന് വിചാരിക്കുന്നു. നീയൊക്കെ എങ്ങനെ ഇങ്ങനെ മെലിഞ്ഞിരിക്കുന്നത്? ഹോ, അതോ അതെങ്കിലും സഞ്ജു, ഞാൻ എന്ത് കഴിച്ചാലും എന്റെ ശരീരത്തിൽ പിടിക്കൂല. ആണോ? എനിക്കാണെങ്കിൽ നേരെ തിരിച്ചാ. ആരെന്ത് കഴിച്ചാലും അതെല്ലാം എന്റെ ശരീരത്തിലാണ് പിടിക്കുന്നത്. അയ്യോ, പക്ഷെ ഞാൻ എന്തൊക്കെ കഴിച്ചോട്ടെ, അതൊന്നും എന്റെ ശരീരത്തിൽ പിടിക്കൂല. കണ്ടോ, ഞാൻ 0 സൈസ് അല്ലേ? 0 സൈസ്? ഇത് അതിലും താഴെയാ, മൈനസ് ഡിഗ്രി. പിന്നെ നിന്റെ വിചാരം എന്താ? നീയാ 0 സൈസ് എന്നോ? കറക്റ്റാ, കണ്ടില്ലേ, പൂജ്യം പോലൊരു വട്ടം, ഒരു ഷേപ്പും ഇല്ല. സഞ്ജു, നീയല്ലേ ഓർഗനൈസർ? ഇവിടെ AC ഒന്നും വിട്ടില്ല. AC? അവൾക്ക് AC എന്താന്ന് അറിയില്ല. വീട്ടിലെ ബേഗൂറിലേക്കിലെ കാറ്റ് കൊണ്ടിരിക്കുന്നവളാ. AC പോലും. അഞ്ജലി, എത്ര നാളായി? കണ്ടു പഠിക്കണം ഇതുങ്ങളെയൊക്കെ തന്നെ. ഇത് ആര് ചെയ്തതാ? നല്ല ഭംഗിയുണ്ട്. ഐ ഡിഡ് ഇറ്റ് മൈസെൽഫ്. വെരി ടാലന്റഡ്. സീനിയറേത് കൊള്ളാം. ഞാൻ ബ്യൂട്ടീഷ്യൻ ചെയ്യാറില്ല. ചെറുപ്പം മുതലേ കാർന്നവന്മാരായി തന്നെ ഭംഗിയുള്ള ഒരു കോളുണ്ട്, അതുകൊണ്ട് എനിക്ക് ബ്യൂട്ടീഷ്യന്റെ ആവശ്യമില്ല. ഹലോ ഷാലിനി, ഓ ജീവൻ കോസം, യു ചേഞ്ച് എ ലോട്ട്. വാട്ട് ഈസ് ഫിഗർ? വാട്ട് ഈസ് ദിസ് യോഗ എറോബിക്സ്? വാട്ട്സ് ഹാപ്പനിങ്? ഓ ഗിവ് മീ ദാറ്റ് ഗുഡ് നൈറ്റ്. പണ്ട് സ്കൂളിൽ എബിസിനി അറിയാത്തവളാ, ഇപ്പൊ അമേരിക്ക പോയി ഇംഗ്ലീഷ് പറയുന്നില്ലേ. ശാശ്വത.
എനിക്ക് അവളുടെ ഇംഗ്ലീഷ് കേട്ടിട്ട് ശർദ്ദിക്കാം. നമ്മുടെ പിള്ളസാർ ടീച്ചറും എത്തിയോ? ഓ പിള്ളസാറല്ല, ഉണ്ണി പണ്ട് വീട് വിട്ട് പോയതാ. നോ ന്യൂസ്, ജസ്റ്റ് പ്രേ സർ കമ്മിങ്. അക്ഷര നക്ഷത്രം കോത്ത ജപമാലയും കയ്യിലേന്തി അഗ്നിയിൽ കുടം ചെയ്തെടുത്ത മനസാം സംഗമോദി ജന്മകേഹം വിട്ടിറങ്ങിപ്പോരും അഭയാർത്ഥിയാം ഭിക്ഷാപാത്രത്തിൽ നിറയ്ക്കുക നിന്ന് ഇത്തിരി സ്നേഹം. ഗുഡ് മോർണിംഗ് സർ, ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ്. മാഷേ, മക്കളൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. എത്ര നാളായി മക്കളെ നിങ്ങളെ കണ്ടിട്ട്. നിങ്ങളെയൊക്കെ കാണുമ്പം നമ്മുടെ ഉണ്ണിയെ ഓർമ്മ വരും. അവനിപ്പോ എവിടെയാണോ എന്ന്. അവനിപ്പോ നമ്മുടെ ഉണ്ടായിരുന്നതിൽ എന്ത് സന്തോഷിച്ചേനെ, അല്ലേ മാഷേ? ഉണ്ണി ഇപ്പൊ നമ്മളോട് ഇല്ലല്ലോ. ഉണ്ണി, ഉണ്ണി എവിടെയാ നീ? ഒന്നുമില്ല, ഉണ്ണിയെ പറ്റി പറയുമ്പോ ടീച്ചർ ഇങ്ങനെ. ഓ, നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതല്ലേ അവന് ഉണ്ണീന്ന് പേരിടണ്ടെന്ന്. അതെന്താ? ഈ സിനിമയിലൊക്കെ ഉണ്ണീന്ന് പേരുള്ള എല്ലാരെയുമാണ് എപ്പോഴും കാണാതാവുന്നത്. ഉണ്ണി, ഉണ്ണി. പിന്നെ വാ ഇവിടെ. എല്ലാരും എത്തിയോ മക്കളെ? മോളെ നീ ഇപ്പൊ എവിടെയാ? ഞാൻ ഇപ്പൊ അമേരിക്കയിലാ മാഷ്. ഓ, നീ ഓർക്കുന്നു ഉണ്ണിക്ക് അമേരിക്കക്ക് പോകാൻ എന്ത് ആഗ്രഹമായിരുന്നു. ഉണ്ണി ഉണ്ടായിരുന്നേ ഇപ്പോ മിനിമം ഒരു അമേരിക്കൻ പ്രസിഡന്റ് ആയേനെ മാഷേ. അതിനിപ്പോ ഉണ്ണി ഇവിടെ ഇല്ലല്ലോ. ഉണ്ണി, ഉണ്ണി എവിടെയാ നീ? ഈ പുട്ടിന് പേരിടുന്ന പോലെ ഇടക്കിടക്ക് ഉണ്ണി ഉണ്ണി എന്ന് പറഞ്ഞ് കാറാതെ. ആ, എന്തേലും ആവട്ടെ, എല്ലാരും ഇരിക്കും, നമുക്ക് പരിപാടി തുടങ്ങാം. എന്നാൽ നമുക്ക് ഐശ്വര്യമായി ഈശ്വര പ്രാർത്ഥന തുടങ്ങാം. ശാലിനി, അഞ്ജലി, വരൂ മക്കളെ. കം ശാലിനി. അഖിലാണ്ട മണ്ഡപം അണിയിച്ചു ചാത്തേ പിച്ചു പോരാ. അഖിലാണ്ട മണ്ഡപം അണിയിച്ചു സഞ്ജു അഡ്വക്കേറ്റ് ബി എ എൽ എൽ ബി എൽ എൽ എം ബി ടെക് ഓഫ് ദ ബാരിസ്റ്റർ. എടി ദീപ്തി, നീ എന്താ പോലീസ് ജീപ്പിൽ? പോലീസ് പിന്നെ പോലീസ് ജീപ്പിലല്ലാതെ കാളവണ്ടി കയറി വരുന്നു. നീ എങ്ങനെ വന്നേ? ഞാൻ ഓലയില് ഓല തൂങ്ങി വരാം. നീ എന്താ കൂരിങ്ങനെ? ഓല തൂങ്ങി വന്നതല്ല, ഓല ടാക്സിയിൽ. ഓല ടാക്സിയിൽ? ഞാൻ ഓർത്ത് നീ പണ്ടത്തെ പോലെ വള്ളി തൂങ്ങിയായിരിക്കും വന്നതെന്ന്. ഓലിയൊക്കെ ഇട്ടോണ്ട്. ഓ, നിങ്ങൾക്കൊരു കാര്യം അറിയോ, നമ്മുടെ കാലത്ത് ഇവളും മൗളി മാത്രമേ വള്ളി തൂങ്ങി വരാറുണ്ടായിരുന്നു. നിന്റെ സ്കൂളിലെ കഥകളൊക്കെ ഞാൻ ഇപ്പൊ വിളിച്ചു കൂടി. ഞാൻ തറയടി, ഞാൻ അടിത്തറയടി. അതെനിക്ക് അറിയടി. നിർത്തടി കുറ്റി ചൂതുകളെ എന്റെ തലി കൂടെ പുറത്തെടുപ്പിക്കരുത്. ഞാനിവിടെ കുറെ നേരമായിട്ട് മിണ്ടാതിരിക്കുക. മറിയത്തിന്റെ സീറ്റ് പോയി ഇരിക്കണം. ഞാൻ ഇനി ഒരാളെ ഇറക്കാൻ പോവാം. നമ്മുടെ ക്ലാസ്സിലെ കലാതിലകമായിരുന്ന നമ്മുടെ സ്വന്തം താരാകുറുപ്പ്. ഓ, താര 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 താരമോളെ. നമസ്കാരം മാഷേ.
നമസ്കാരം ടീച്ചറെ. നമസ്കാരം കൂട്ടുകാരെ. തിരക്കിനിടയിലും നീ വന്നല്ലോ മോളെ, സന്തോഷമായി. അതെ ടീച്ചറെ, ടൈറ്റ് ഷെഡ്യൂളായിരുന്നു. UK, USA, ആഫ്രിക്ക, അന്റാർട്ടിക്ക, കാട്ടാക്കട, കുന്നുംകുളം, തൊടനൂടി, എല്ലാ സ്ഥലങ്ങളിലും ഞാൻ നൃത്തം അവതരിപ്പിച്ചു. സാധാരണ എന്റെ ഒരു ഡാൻസ് പ്രോഗ്രാമിന് 1 ലക്ഷം 2 ലക്ഷം ഒക്കെയാണ് വാങ്ങുന്നത്. പിന്നെ നിങ്ങൾ നിർബന്ധിക്കുകയാണെങ്കിൽ നിർബന്ധിച്ചു. ആ എന്നാ ഞാൻ തന്നെ മെനഞ്ഞെടുത്തൊരു സംഭവം ഉണ്ട്, അത് വേണേ അവതരിപ്പിക്കാം. നമ്മുടെ ഉണ്ണി ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ അല്ലേ മാഷെ? അതിനിപ്പോ ഉണ്ണി നമ്മുടെ കൂടെ ഇല്ലല്ലോ. ഉണ്ണി, ഉണ്ണി എവിടെയാ നീ? അക്കാതെ അവന് തുറന്നു കൊടുക്കുക, എവിടെയും പോയി ചാവട്ടെ. കുറെ നേരമായി ഉണ്ണി ഉണ്ണി എന്ന് പറഞ്ഞ് നടക്കുന്നു, ഇപ്പം നടുവിളുകിയിരിക്കുക. മക്കള് ഇത്തിരക്കേടെ ചൊറിയുണ്ടോ മാഷെ? മറന്നു പറഞ്ഞു നമ്മുടെ നമ്മുടെ ഉണ്ണിയുടെ പുറകെ നിറഞ്ഞ വൃത്തിയിട്ട സാധനമോ? അത് വന്നിട്ടുണ്ടോ? എനിക്കതിനെ കണ്ടാലോ കാര്യം. പക്ഷെ നിങ്ങൾ ആരോട് ഒരു വാക്ക് മിണ്ടാൻ പറയാനും പോവില്ല എന്ന് എനിക്ക് വാക്ക് തരണം. മോളെ റസിയ, പക്ഷേ ടീച്ചർ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഉണ്ണിക്ക് റസിയെയും അവളുടെ പാട്ടും എന്ത് ഇഷ്ടമായിരുന്നു. ഈ റസിയെ, നീ ഒരു പാട്ട് പാടി നമ്മുടെ ഉണ്ണിക്ക് വേണ്ടി. ഉണ്ണി ഉണ്ണി മതി മതി, ഓവറാക്കി ചളവാക്കണ്ട, പാടുന്നാ. ഓ അതിനെത്ര
അച്ഛാ നിങ്ങളുടെ ഉണ്ണി വന്നു. അമ്മേ ഇല്ല, ഇതെന്റെ ഉണ്ണി അല്ല, എന്റെ ഉണ്ണി ഇങ്ങനെ അല്ല. ഉണ്ണി ഇത്രയും കാലം നീ എവിടെ ആയിരുന്നതാ? നിന്നെ കാണാതെ 10-20 വർഷം കവി ഉൽപ്പന്നമ കാണിച്ച് നടക്കുകയായിരുന്നു നിന്റെ അമ്മ. 25 വർഷത്തെ ഇടവേള കഴിഞ്ഞ് ഉണ്ണി വന്നിരിക്കുന്നു പുതിയ കളിക്കാർ കാണാനും ചിലത് കാണിച്ചു പഠിപ്പിക്കാനും. റസിയെ ഹായ് എല്ലാവരും ഉണ്ടല്ലോ, നിങ്ങൾ മാത്രമേ വന്നുള്ളോ? കെട്ടിയമാരെ കൂടെ കൊണ്ടുവരാമല്ലോ, കളർഫുൾ ആയാലേ. അഞ്ജലി നിന്റെ കെട്ടിയുടെ ഫോട്ടോ ഞാൻ കണ്ടു ഫേസ്ബുക്കിൽ, സുന്ദരന തത്തമ്മച്ചുണ്ടൻ. എന്റെ ഫ്രണ്ട് റിക്വസ്റ്റ് ആക്സസ് ചെയ്യാൻ പറയണേ. മോളെ റസിയേ, മോളെ, മോളുടെ ആഗ്രഹം പോലെ നിന്റെ ഉണ്ണി എത്തി. ഇനി മുതൽ മോള് വേണം എല്ലാ കാര്യങ്ങളും നോക്കാൻ അവന്റെ. ഇവന് നീ അങ്ങ് എടുത്തോ മോളെ. എന്താണോ